മിണ്ടാ പ്രാണികളോട് ഇത്രയും ക്രൂരത കാണിക്കുന്നത് നഗരസഭയാണ്। നമസ്കാരം, മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം। ദയനീയമാണ് ഈ കാഴ്ചകൾ। പാലക്കാട് നഗരസഭ 2 മാസം മുൻപ് ഏറ്റെടുത്ത പോത്തുകളാണ് ഇന്ന് ദുരിത ജീവിതം നയിക്കുന്നത്। കൊപ്പത്തെ സ്വകാര്യ സ്ഥലത്ത് പട്ടിണിക്കിട്ട പോത്തുകളെ നഗരസഭ ഏറ്റെടുക്കുമ്പോൾ 33 എണ്ണം ഉണ്ടായിരുന്നു। നീണ്ട 2 മാസം പിന്നിടുമ്പോൾ ഇന്ന് 21 എണ്ണമായി മാറി। പട്ടിണി കിടന്ന് ഓരോന്നോരോന്നായി ചാവുന്നു। കഴിഞ്ഞ ദിവസം വരെ കാൽവാക്കുളത്തെ ജനവാസ സ്ഥലത്തായിരുന്നു പോത്തുകളെ പാർപ്പിച്ചിരുന്നത്। നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഇപ്പോൾ പോത്തുകളെ കെട്ടിയിരിക്കുന്നത് നഗരസഭയുടെ ടൗൺ ഹാളിനുള്ളിലും। വിശപ്പടക്കാൻ തീറ്റയില്ലാതെ നരകിക്കുന്ന ഈ പോത്തിൻ കൂട്ടത്തെ ഇവിടുന്ന് രക്ഷിക്കാൻ ഈ രാജ്യത്ത് ഒരു നിയമവുമില്ലേ? പോലീസ് കേസ് എടുത്തിട്ടുള്ളതുകൊണ്ട് തൊണ്ടി മുതൽ ആയതിനാൽ ലേലം ചെയ്ത് വിൽക്കാൻ കഴിയുന്നില്ലെന്ന നിലപാടാണ് നഗരസഭയ്ക്ക്। പോത്തിൻകുട്ടികൾ പട്ടിണി കിടന്ന് എല്ലും തോലുമായി, അത്ര ദയനീയമാണ്। നിൽക്കാൻ കഴിയാതെ ചിലത് വീണു കിടക്കുന്നു, മരണം കാത്ത്। വൈക്കോലും വെള്ളവും വല്ലപ്പോഴും നൽകിയാലായി। പോത്തുകളെ നഗരസഭ പട്ടിണിക്കിട്ട് കൊല്ലുകയാണെന്ന് കൗൺസിലർ അനുപമ നായർ പറയുന്നു। നഗരസഭയിൽ പോത്തുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ നഗരസഭയാണ് ഏറ്റെടുക്കേണ്ടത്। നഗരസഭ ഈ പോത്തുകൾക്ക് ഭക്ഷണം പോലും കൊടുക്കുന്നില്ല, ഒന്നും വേണ്ട। പച്ചക്കറി മാർക്കറ്റിലെ കുറച്ച് പച്ചക്കറി വേസ്റ്റും പിന്നെ പഴത്തൊലികൾ തന്നെ കൊടുത്താൽ തന്നെ അവർ അതിജീവിച്ചു പോകും। ഈ പോത്തുകളെ നഗരസഭ കെട്ടിയിരിക്കുന്നത് ടൗൺ ഹാളിൽ വെച്ചിട്ടാണ്। ഈ ടൗൺ ഹാളിലല്ല അവരെ കെട്ടിയിടേണ്ടത്, മിണ്ടാ പ്രാണികളെ ഈ ഇമാതിരി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നഗരസഭ ചെയ്യുന്നത്। കൗൺസിലർമാരും നാട്ടുകാരും ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അധികാരികൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ്। എവിടെ പോയി ഇവിടുത്തെ മൃഗസ്നേഹികൾ? അവരുടെയും കണ്ണിൽ കരടാണോ? പാലക്കാട് നഗരസഭ അധികൃതരോട് ഒരപേക്ഷയുണ്ട്। ഈ പോത്തുകൾ തൊണ്ടി മുതലാണ്, പക്ഷേ അവയ്ക്ക് ജീവനുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നിങ്ങൾ എന്ത് ചെയ്താലും ഈ മിണ്ടാപ്രാണികൾ ചോദിക്കാനും പറയാനും വരില്ല, പക്ഷേ കുറച്ച് മനസാക്ഷി കാണിക്കണം എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ, ഓർമ്മിപ്പിക്കാനുള്ളൂ।